ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എഫ് സി ബാഴ്സലോണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി എഫ് സി ബാഴ്സലോണയിൽ മെസ്സി തുടരുകയില്ല എന്നത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയൊക്കെയാണ് ക്ലബ്ബ് ഔദ്യോഗികമായി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. ബാഴ്സലോണ ആരാധകരെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഫ് സി ബാഴ്സലോണ പറയുന്നത് മെസ്സി ഇനി അടുത്ത കൊല്ലം എഫ് സി ബാഴ്സലോണയിൽ തുടരുകയില്ല എന്നതാണ്. അതിന് അവർ പറയുന്ന കാരണങ്ങൾ ബാഴ്സലോണ അല്ലെങ്കിൽ ക്ലബ്ബ് അലട്ടുന്ന ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ലലിഗ ഈയിടെയായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു നിയമമാണ് പ്ലെയർ രജിസ്ട്രേഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെസ്സി എഫ് സി ബാഴ്സലോണയിലെ പുതുതായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുവാൻ അവരെ തടസ്സപ്പെടുത്തുന്ന രണ്ട് കാരണങ്ങൾ. എഫ് സി ബാഴ്സലോണ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മെസ്സി ക്ലബിന് വേണ്ടി ചെയ്ത എല്ലാ കോൺട്രിബ്യൂഷൻസിലും നന്ദി അർപ്പിക്കുന്നുണ്ട് ക്ലബ്ബ്. അതുപോലെ തന്നെ മെസ്സിയുടെ ഭാവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ക്യാമ്പ് നൗവിലെ പുൽമൈതാനങ്ങൾക്ക് മേലെ ഇനി ആ കുപ്പായത്തിൽ മായാജാലങ്ങൾ കാണിക്കാൻ ഇനി മെസ്സി ഉണ്ടാവുകയില്ല. ക്ലബ്ബ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഫുട്ബോൾ ആരാധകരെ ഒരു മുൾമുനയിലാക്കിക്കൊണ്ട് ഉള്ള ഒരു അടുത്ത ചോദ്യമാണ് മെസ്സി ഇനി ഏത് ക്ലബിലാണ് ചേരുക എന്നുള്ളത്. എല്ലാ ഫുട്ബോൾ ആരാധകരും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം സ്വയമായി കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് മെസ്സി തന്നെയാണ് തീരുമാനിക്കുക. മെസ്സി ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് ആണ്. മെസ്സി ഇനി അടുത്തത് ഏത് ക്ലബിൽ ചേരും എന്നുള്ളതാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ചോദ്യചിഹ്നമായി എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുട്ബോളിൻ്റെ മിശിഹ മെസ്സി ഇനി ഈ നീലയും ചുവപ്പും കുപ്പായത്തിൽ ഇനി ഈ ക്യാമ്പ് നൗവിൽ കളിക്കുകയില്ല എന്ന് ക്ലബ്ബ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അങ്ങനെ മെസ്സി എഫ് സി ബാഴ്സലോണ ക്യാമ്പ് നൗ പടിയിറങ്ങുകയാണ്.